ചിത്ര പഠനത്തിൽ പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. പുതിയ പാഠത്തിൻ്റെ പേര് പക്ഷികളുടെ കൗതുക ലോകം എന്നാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളിനി പറയാൻ പോകുന്നത്, നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മളിനി അറിയാൻ പോകുന്നത് പക്ഷികളെക്കുറിച്ചാണ്. നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് പക്ഷികളെന്ന് പറയുന്നത്. ഒരു ജീവജാലമാണ് പക്ഷികൾ, അല്ലേ? വ്യത്യസ്ത തരം പക്ഷികളുണ്ട്. പലതിൻ്റെയും ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതിനെയും നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ചില പക്ഷികളുണ്ടാവും. പക്ഷേ പലപ്പോഴും ഈ പക്ഷികളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. എത്രത്തോളം പക്ഷികളുടെ പേരുകൾ നമുക്കറിയാം? നമ്മുടെ തൊടിയിൽ കാണുന്ന ഒരുപാട് തരം പക്ഷികളുണ്ട്, നമ്മൾ ദിവസവും കാണുന്നു. അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ദിവസവും കാണുന്ന പക്ഷിയാണ് കാക്ക, അല്ലേ? ഈ കാക്ക തന്നെ വ്യത്യസ്ത തരത്തിലില്ലേ? ബലിക്കാക്കയുണ്ട്, പേനക്കാക്കയുണ്ട്. ചില കൂട്ടുകാർക്ക് അറിയണ്ടാവും. അപ്പോൾ അങ്ങനെ പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയുന്ന സമയത്താണ് ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നത്. ഉയരത്തിൽ, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി, അല്ലേ? ചിറകനക്കാതെ പറക്കുന്ന പക്ഷികളുണ്ട്, വളരെ കാഴ്ചശക്തിയുള്ള പക്ഷികളുണ്ട്, അല്ലേ? ഇരയെ പിടിക്കാൻ പ്രത്യേകം കഴിവുകളുള്ള പക്ഷികളുണ്ട്. പിന്നെ പക്ഷികളുടെ കൂടുകളെക്കുറിച്ച്, അതേപോലെ തന്നെ പക്ഷികളുടെ മറ്റ് പ്രത്യേകതകൾ, പക്ഷികൾ പ്രകൃതിക്ക് നൽകുന്ന ചില പ്രയോജനങ്ങളെക്കുറിച്ച്, പക്ഷികളില്ലാതായാലുള്ളൊരവസ്ഥയെക്കുറിച്ച് ഒക്കെ നമ്മൾ ഈ പാഠഭാഗത്തിൽ അറിയാൻ പോവുകയാണ്. പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു പേരാണ് ഇന്ദുചൂടൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷികളെക്കുറിച്ച് വളരെ നന്നായി പഠിച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. കൂട്ടുകാർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കേരളത്തിലെ പക്ഷികൾ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇതിൻ്റെ അകത്തുണ്ട്. മാഷ് അത് വേഗം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദുചൂടൻ, കെ കെ നീലകണ്ഠൻ എന്നാണ് ശരിയായ പേര്. അതേപോലെ തന്നെ സലീം അലി ഒരു അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകനാണ്. അപ്പോൾ പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും പക്ഷികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ പാഠഭാഗം കൂട്ടുകാർ തുറന്നു നോക്കിയാൽ തന്നെ അവിടെ ഒരു വലിയ ഒരു മരത്തിൻ്റെ മുകളിൽ കിളികൾ ചേക്കേറിയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. വ്യത്യസ്ത നിറങ്ങളിൽ, വ്യത്യസ്ത വലുപ്പത്തിൽ, അല്ലേ? എത്രയെത്ര കിളികളാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ കിളികൾക്കൊക്കെ പൊതുവായിട്ട് ചില സവിശേഷതകളുണ്ടാവും. പൊതുവെ ചില കിളികൾക്കുണ്ടാവുന്ന ചില സവിശേഷതകൾ, അതായത് ശരീരത്തിൽ തൂവലുകളുണ്ടാവും, മുട്ടയിടുന്നവ ആണ് അധിക പക്ഷികളും, കൊക്കുണ്ട്, അതേപോലെ തന്നെ ചിറകുകളുണ്ട്, അല്ലേ? എല്ലാ പക്ഷികളും പറക്കുന്നുണ്ടോ? ഇല്ല, ചില പക്ഷികൾ പറക്കാത്തതുമുണ്ട്. കിവിയൊന്നും പറക്കുന്നില്ല. വലിയ പക്ഷികളുണ്ട്, അല്ലേ? ഏറ്റവും വലിയ പക്ഷി കൂട്ടുകാർക്ക് അറിയാണ്ടോ? ഒട്ടകപ്പക്ഷി. ചെറിയ പക്ഷികളുണ്ട്, ഹമ്മിങ് ബേർഡ് പോലുള്ള ചെറിയ പക്ഷികൾ. അടയ്ക്കാക്കിളീനൊക്കെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പക്ഷികൾ. നമുക്കേതായാലും ചില പക്ഷികളെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. അപ്പം മാഷ് കൂട്ടുകാരെ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ നമുക്ക് നമ്മുടെ തൊടികളിൽ കാണുന്ന പക്ഷികളുണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്ത തരം പക്ഷികളെ, അതിൻ്റെ ചില പ്രത്യേകതകളെ ആ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് കണ്ടു നോക്കൂ. ഇരിക്കുന്നത് ശ്രീജു അരവിന്ദ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. ഒരുപാട് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം കണ്ടെത്തിയ ചില കാര്യങ്ങൾ അതിൽ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. അത് കൂട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കുക. മാഷ് പറയുന്നതിനേക്കാളും അതിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ കൂട്ടുകാർക്ക് അത് കുറച്ചുകൂടി ഉപകാരപ്രദമാവും, മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പിന്നെ അതുമല്ല, കൂട്ടുകാർക്ക് പിന്നീട് അങ്ങനെ അത്തരം കിളികളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനും പറ്റും. ഓക്കെ, അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ലോകത്തുള്ള സകലമാന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വാ തോരാതെ സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വൈവിധ്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ തള്ളിക്കളയാണ് പതിവ്.
പ്രകൃതി ഇഷ്ടപ്പെടുന്ന മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് നിത്യ ഹരിത വനങ്ങൾ കൊണ്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന നമ്മുടെ പശ്ചിമഘട്ടമാണ്. ലോകത്തിലെ തന്നെ ചുരുക്കം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളൊന്നാണ് പശ്ചിമഘട്ടം, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇക്കോസിസ്റ്റത്തെയൊക്കെ പഠിക്കുന്നതിന് മനസ്സിലാക്കാനായിട്ട് വയനാട്, അതേപോലെ പെരിയാർ, പറമ്പിക്കുളം, സൈലന്റ് വാലി, നെയ്യാർ, ചിന്നാർ, ആറളം, പേപ്പറ തുടങ്ങി ധാരാളം വന്യജീവി സങ്കേതങ്ങൾ നമുക്കായി തുറന്നിട്ടുണ്ട്. എന്നാൽ ഇവിടേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പറമ്പുകളിലൊക്കെ ഒന്ന് ഇറങ്ങിയാൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പക്ഷി ജന്തുജീവ ജാലങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ നമ്മളിൽ പലർക്കും അവരെ പറ്റി ഒന്നും വലിയ പിടിപാടില്ല എന്നുള്ളതാണ് സത്യം. നമുക്കൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ചെറിയ ഒഴിവ് സമയങ്ങളിൽ പ്രകൃതിയിൽ ഇറങ്ങി ഇവരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന മാനസിക ആശ്വാസം വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ ചുറ്റുപാടിലും കാണുന്ന 25 പക്ഷികളെ അവരുടെ സവിശേഷതകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. മണ്ണാത്തിപ്പുള്ള്. കേരളത്തിൽ നമ്മുടെ ഇടയിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷി തന്നെയാണ് മണ്ണാത്തിപ്പുള്ള്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചറിയാം, വാലൊക്കെ ഉയർത്തി പിടിച്ച് ചാടിച്ചാടിയാണ് ആളുടെ നിലത്ത് കൂടെയൊക്കെയുള്ള സഞ്ചാരം. കൃമികീടങ്ങൾ, പൂന്തൻ, പാറ്റ തുടങ്ങിയൊക്കെയാണ് പ്രധാന ഭക്ഷണം. പൊതുവെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പക്ഷികളിലൊന്നാണ് പൂത്താങ്കിരി. ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. 7 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റും. അധികം ഉയരത്തിൽ പറക്കുന്ന സ്വഭാവക്കാരല്ല. കീടങ്ങളും ഷഡ്പഥങ്ങളും ചീവീടൊക്കെയാണ് പ്രധാന ഭക്ഷണം. ആനറാഞ്ചി. ആൾ ചെറിയൊരു മിമിക്രിക്കാരനാണ്. മറ്റു കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുടെ ഒരു പ്രധാന വിനോദമാണ്. ചിലപ്പോൾ തന്നെയൊക്കെ വലിയ പക്ഷികളൊക്കെ കൊത്തി ഓടിക്കുന്നത് കാണാം. പ്രാണികളും പുൽച്ചാടികളും തുമ്പികളൊക്കെയാണ് പ്രധാന ഭക്ഷണം. കൂട് കൂട്ടുന്ന സമയത്ത് കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കാണുന്നത്. ഇന്ത്യ, ഇറാൻ, ശ്രീലങ്ക, ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് പൊതുവെ കാണുന്നത്. കാക്കയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് ഓലഞ്ഞാലി. ഇന്ത്യയിലൊട്ടാകെ കാണപ്പെടുന്ന ഒരു പക്ഷി കൂടിയാണ് ഓലഞ്ഞാലി. ഏതാണ്ട് 17 മുതൽ 18 ഇഞ്ചോളം വലിപ്പം വരും. പുഴുക്കൾ, പക്ഷിക്കുഞ്ഞുങ്ങൾ, അതേപോലെ പാറ്റകൾ, മറ്റ് പക്ഷികളുടെ മുട്ടകളൊക്കെയാണ് പ്രധാന ഭക്ഷണം. ബുൾബുള്ളുകൾ പ്രധാനമായിട്ട് 2 തരമാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണാറുള്ളത്. അതിലൊന്നാണ് റെഡ് വിസ്കേഡ് ബുൾബുള്ള്, അതായത് ഇരട്ടത്തലച്ചി. ഇരട്ടത്തലച്ചി ചെറിയ കൂട്ടങ്ങളായി പറമ്പുകളിലും തോട്ടങ്ങളിലും കാണാവുന്നതാണ്. 7 ഇഞ്ചോളം വലിപ്പം വരുന്നവയുടെ തലയിൽ കറുത്തൊരു ശിഖ കാണും. കണ്ണിൻ്റെ തൊട്ട് താഴെ ഒരു ചുവപ്പ് നിറവും അതിന് താഴെ വെള്ള നിറവുമാണ്. പഴങ്ങൾ, ചെറിയ കീടങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ആഹാരം. ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇവരുടെ പ്രജനനകാലം. പിന്നെ കേരളത്തിന് കാണുന്ന മറ്റൊരു വിഭാഗം ബുൾബുള്ളാണ് റെഡ് വെൻഡഡ് ബുൾബുൾ, നാട്ടു ബുൾബുള്ള്. കാണാൻ ഇരട്ടത്തലച്ചയുമായി നല്ല സാമ്യമുണ്ട്. പലരും ഇത് രണ്ടും ഒരു പക്ഷിയുടെ തന്നെ മെയിലും ഫീമെയിലും ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. വാലിനടിയിൽ ഒരു ചുവന്ന പൊട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇരട്ടത്തലച്ചയുടേതുപോലെ മുഖത്ത് മറ്റ് നിറങ്ങളൊന്നും ഇതിന് കാണാൻ സാധിക്കില്ല. അമ്പലപ്രാവുകളെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. നമുക്കറിയാം അമ്പലങ്ങൾ, പള്ളികൾ, പഴയ കെട്ടിടങ്ങൾ തുടങ്ങിയിടത്തൊക്കെ ഇവർ സർവ്വസാധാരണമാണ്. ഇവർക്ക് കൂട് കെട്ടുന്നതിനും പ്രജനനത്തിനും പ്രത്യേക കാലമൊന്നുമില്ല. വർഷത്തിൽ 3-4 തവണയൊക്കെ മുട്ടയിടും. ആൺ പെൺ പക്ഷികൾ ഒന്നിച്ച് തന്നെയാണ് കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്നത്. നാട്ടുവേലിത്തത്ത. വേലികളിൽ കൂടുതൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനൊരു പേര് വന്നത്. കേരളത്തിൽ സാധാരണമായി കാണുന്ന ഒരു പക്ഷി തന്നെയാണ്. ഏതാണ്ട് തത്തയുടേതുപോലൊരു പച്ച നിറമാണ്. തലയും പിങ്കറുത്തും ഓറഞ്ച് നിറവും കൊക്കിന് താഴെ ഇളനീല നിറമാണ്. പിന്നെ വാലിൻ്റെ തുമ്പത്ത് 2 തൂവലുകൾ സൂചി പോലെ നീണ്ടിരിക്കും. പറന്ന് ഇര പിടിക്കുന്നതിലൊരു പ്രത്യേക കഴിവാണ് ഈ പക്ഷിക്ക്. തുമ്പി, ഈച്ച, പച്ചക്കുതിര, പാറ്റ ഒക്കെയാണ് പ്രധാന ഭക്ഷണം. കേരളത്തിൽ കാണുന്ന മറ്റൊരു വിഭാഗം വേലിത്തത്തയാണ് ബ്ലൂ ടെയിൽഡ് ബീഡർ, വലിയ വേലിത്തത്ത. ഒട്ടനോട്ടത്തിൽ നാട്ടുവേലിത്തത്തയുടെ പോലെ തോന്നുമെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗം പച്ച നിറത്തിലും ചിറകുകൾ നീല കലർന്നതുമാണ്. കൊക്കിന് താഴെ മഞ്ഞോടുകൂടിയൊരു തവിട്ട് നിറവുമുണ്ട്. പ്ലെയിൻ പ്രിനിയ, വയൽക്കുരുവി. 5 ഇഞ്ചോളം മാത്രം വലിപ്പം വരുന്ന ഒരു ചെറിയ പക്ഷിയാണ് വയൽക്കുരുവി. ഇതിൻ്റെ വാലിന് മാത്രം 2 ഇഞ്ച് നീളമുണ്ട്. വെള്ളത്തിൽ വളരുന്ന ചെടികളിൽ, അതേപോലെ പാടങ്ങളിൽ, തോടുവക്കകളിലൊക്കെയാണ് പൊതുവെ ഇവരെ കണ്ടുവരുന്നത്. ചെറിയ പ്രാണികളൊക്കെയാണ് പ്രധാന ആഹാരം. അരിപ്രാവ് കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ഇനം പ്രാവാണ്. അമ്പലപ്രാവിനൊക്കെ വലിപ്പം കുറവാണ്. മരങ്ങൾ ധാരാളം ഉള്ളിടത്തും തുറസായ വനങ്ങളിലും കൃഷിയിടങ്ങളിലൊക്കെ കാണാവുന്നതാണ്.
ചതുപ്പുകളിലും പുഴയോരങ്ങളിലും വയലിലൊക്കെ കാണുന്ന ഒരു പക്ഷിയാണ് ചെങ്കണ്ണി തിത്തിരി. നല്ലതുപോലെ പറക്കുന്ന കൂട്ടത്തിലാണെങ്കിലും കൂടുതലും നിലത്താണ് ഇവരെ കാണാൻ പറ്റുക. കീടങ്ങളും പുഴുക്കളും കൃമികളൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ബ്ലാക്ക് ഹൂഡഡ് ഓറിയോൾ, മഞ്ഞക്കറുപ്പൻ. മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളും തോട്ടങ്ങളൊക്കെയാണ് പൊതുവെ മഞ്ഞക്കറുപ്പനെ കാണുന്നത്. ആരെയും ആകർഷിക്കുന്ന ഒരു മഞ്ഞ നിറമാണ് ഓറിയോളിൻ്റെ. തലയിലും ചിറകിലും വാലിലും കറുപ്പ് നിറമുണ്ട്. ഓറിയോളുകളിൽ തന്നെ മറ്റൊരു ഭാഗമാണ് ഗോൾഡൻ ഓറിയോൾ. ഗോൾഡൻ ഓറിയോളിൻ്റെ തലയിൽ മഞ്ഞക്കറുപ്പൻ്റെ പോലെയുള്ള ഒരു കറുപ്പ് നിറമുണ്ടാവില്ല. കണ്ണിന് ചുറ്റും കണ്ണ് എഴുതിയതുപോലെ ഒരു കറുപ്പ് നിറമുണ്ട്. കൊക്കിന് ഇളം ചുവപ്പ് നിറമാണ്. ഇതിൻ്റെ ഫീമെയിലിനും മെയിലിനെ അപേക്ഷിച്ച് ഒരു മങ്ങിയ മഞ്ഞ നിറമാണ്. അതേപോലെ തന്നെ ചിറകിലും വാലിലും കറുപ്പ് നിറമില്ല. നമ്മുടെ ചുറ്റുപാടും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് വലിയ വാലുലുക്കി. ഒറ്റ നോട്ടത്തിൽ വണ്ണത്തിക്കുള്ളുമായിട്ട് സാമ്യം തോന്നാം. അത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. ഇവരുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു വെളുത്ത വരയും അതേപോലെ തന്നെ വാലിൻ്റെ നീളക്കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. ഇവരുടെ പേര് പോലെ തന്നെ ഇവരുടെ വാല് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ഇടയ്ക്ക് കുലുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. കേരളത്തിലെ കാടുകളിലും നാട്ടുമ്പുറങ്ങളിലും കാണുന്ന ഒരു പക്ഷിയാണ് ചിന്നക്കുട്ടുറൽ. ചിറകും ശരീരമൊക്കെ ഏതാണ്ട് തത്തയുടെ പോലുള്ള ഒരു പച്ച നിറമാണ്. തലയും കഴുത്തും തവിട്ട് നിറമാണ്. ചെറിയ പഴങ്ങൾ അതേപോലെ പലതരം കായ്കളൊക്കെയാണ് പ്രധാന ഭക്ഷണം. മൈനയുടെ വർഗത്തിൽ പെട്ട ഒരു പക്ഷിയാണ് മലബാർ സ്റ്റാർലിംഗ്. കാടുകളിൽ അതേപോലെ തന്നെ മരങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇവരെ കാണാറ്. തേന, പ്രാണികൾ, പഴങ്ങളൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ചുട്ടിയാറ്റകളെ സാധാരണയായിട്ട് ചെറുതും വലുതുമായ കൂട്ടങ്ങളായിട്ടാണ് കാണാറ്. നൂറിലേറെ എണ്ണമുള്ള കൂട്ടങ്ങൾ അവരെ ചിലപ്പോൾ കാണാവുന്നതാണ്. തോട്ടങ്ങളിൽ, കൃഷിയിടങ്ങളിൽ, അതുപോലെ തന്നെ തുറസായ കാടുകളിലൊക്കെയാണ് പൊതുവെ കാണുന്നത്. മഴക്കാലത്താണ് ഇവർ കൂട് കൂട്ടാറ്. കൂട്ടായിട്ട് കൃഷിയിടങ്ങളിൽ വന്ന് മേഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ കർഷകരുടെ മെയിൻ ശത്രുക്കൾ കൂടിയാണ് ചുട്ടിയാറ്റ. കുളക്കുഴി. വയൽപ്രദേശങ്ങളിലും കുളക്കരയിലൊക്കെയാണ് കുളക്കുഴികളെ പൊതുവെ കാണുന്നത്. മത്സ്യങ്ങൾ അതേപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. ദേഹം മങ്ങിയ കറുപ്പ് നിറമാണ്. മുഖം വയറും തൂ വെള്ള നിറമാണ്. കുയിൽ. ഇവരുടെ ആൺപക്ഷികൾ പൂർണ്ണമായും കറുപ്പ് നിറമാണ്. കണ്ണ് ചുവപ്പ് നിറമാണ്. ഇവരുടെ പെൺപക്ഷികൾ വെള്ളയിൽ കറുപ്പും തൊട്ടും പുള്ളികളോട് കൂടിയതാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സാധാരണയായിട്ട് കാണാവുന്നതാണ്. നാട്ടുമ്പുറങ്ങളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് മൈന. ഇതിൻ്റെ കൊക്കുകളും കാലുകളും മഞ്ഞ നിറമാണ്. കണ്ണിന് ചുറ്റും മഞ്ഞ ഒരു പാടും കാണാം. ദേഹം കടും തവിട്ട് നിറമാണെങ്കിലും തലയും കഴുത്തും വാലും എല്ലാം കറുപ്പ് നിറമാണ്. വാലിനടിയിലും അതേപോലെ തന്നെ ചിറകിലൊക്കെ ആയിട്ട് ചെറിയ വെള്ള നിറത്തിലുള്ള വരകൾ കാണാൻ പറ്റും. മൈനകളുടെ വിഭാഗത്തിൽ തന്നെ മറ്റൊരു പക്ഷിയാണ് ജംഗിൾ മൈന. ഒറ്റനോട്ടത്തിൽ നാട്ടുമൈനയുടെ പോലെ തോന്നുമെങ്കിലും അവരുടെ കണ്ണിന് ചുറ്റുമുള്ള മഞ്ഞ നിറം ഇവർക്കില്ല. ഇവരുടെ കണ്ണിന് നീല നിറമാണ്. നെറ്റിയിൽ ചെറിയൊരു ശിഖയുണ്ട്. നാട്ടുമൈനയൊക്കെ അല്പം വലുതാണ് ജംഗിൾ മൈന. സൗത്ത് ഇന്ത്യയിലെ കാടുകളിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലൊക്കെ കാണാവുന്നതാണ്. കുയിലിൻ്റെ ഫാമിലിയിൽ വരുന്ന ഒരു പക്ഷിയാണ് ചെമ്പോത്ത്. ഉപ്പൻ എന്നും വിളിക്കാറുണ്ട്. ഇവർ അധികം ഉയരത്തിൽ പറഞ്ഞ് ഇരതിടുന്ന കൂട്ടത്തിലല്ല. തോട്ടങ്ങളിൽ അതേപോലെ തന്നെ കുറ്റിക്കാടിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണാവുന്നതാണ്. തുറസായ സ്ഥലങ്ങളിലും മരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിലുമാണ് ശിഖരയെ പൊതുവെ കാണാറുള്ളത്. ഏതാണ്ട് പ്രാവിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം വരും. എലി, അണ്ണാൻ, പല്ലി, തവള, ചെറിയ പക്ഷികൾ, കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. വെള്ളക്കെട്ടുകളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലാണ് നീർക്കാക്കകളെ പൊതുവെ കണ്ടുവരുന്നത്. വെള്ളത്തിൽ നീന്തിയും അതേപോലെ തന്നെ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിച്ചുമാണ് ഇവർ മീൻ പിടിക്കുന്നത്. മരത്തിന് മുകളിലാണ് പൊതുവെ കൂട് കൂടാറുള്ളത്. നവംബർ മുതൽ മാർച്ച് വരെയാണ് ഇവരുടെ മുട്ടയിടുന്ന കാലം. ഹലോ, എത്ര തരം കിളികളെ കുറിച്ചാണ് ചേട്ടൻ പറഞ്ഞു തരുന്നത് നോക്കുക അല്ലേ. മണ്ണാത്തിപ്പുള്ളിനെ കുറിച്ച് പറയുന്നു, പൂത്താങ്കിരിയെ കുറിച്ച് പറയുന്നു, ആനറാഞ്ചിയെ കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ നാട്ടു ബുൾബുളിനെ കുറിച്ച് പറയുന്നു, ഇരട്ടത്തലച്ചിയെ കുറിച്ച് പറയുന്നു, ഓലേഞ്ഞാലിയെ കുറിച്ച് പറയുന്നു. പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെയൊക്കെ പേരിതാണ് എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പരിസര പഠനത്തിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന പക്ഷികളെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കണം ആദ്യം. അത് നിങ്ങൾ ഗൂഗിളിലൊന്ന് ഇപ്പോൾ സെർച്ച് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് എത്ര അതൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ച കുറച്ച് അറിവുണ്ട് അല്ലേ.
അതിൽ നമുക്കൊരു മൂന്നാല് പക്ഷികളെക്കുറിച്ച് എന്ത് ചെയ്യാണ്ട് ഒരു കുറിപ്പ് എഴുതി നോക്കാം. അതിൻ്റെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് ഒരു നാല് പക്ഷികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം അല്ലേ. നാലോ അഞ്ചോ മാഷാദ് ഏതായാലും വർക്കിൻ്റെ സമയത്ത് പറയും. ഒരുപാട് പക്ഷികളെക്കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ശരിക്കും എല്ലാ പക്ഷികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതായാലും കുറേയൊക്കെ കൂട്ടുകാരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഓരോ പക്ഷിയെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഏതായിരുന്നു ഈ പക്ഷി, ഈ പക്ഷി നമ്മൾ പറഞ്ഞ ഈ ഇതിൽ വന്നിട്ടുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ ഇ വി എസിൻ്റെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം.